ഇതിന്റെ ബാറ്ററി പോയി ഇതിന്റെ പത്ത് മൊത്തം ഒന്ന് എടുത്ത ബാറ്ററിയുള്ളൊരു ഒരു ബാറ്ററി ലോ ആയി കുഴപ്പമുണ്ടോ ലൈവിൻ്റെ ബാറ്ററി ലോ ആയി മൊത്തം എടുത്താൽ പോകുന്നത് ലൈവ് കട്ട് ചെയ്തില്ലായിരുന്നു ഒരു കാര്യം ചെയ്യാം വേറെ ബാറ്ററി ഇതിൻ്റെ ഇതിൻ്റെ അല്ല അതിനകത്ത് ബാറ്ററി ഉള്ളതല്ല ഈ ഈ സാധനത്തിൽ ഈ സാധനത്തിലേക്ക് കൊടുക്കാമോ ഈ ബാറ്ററിയുടെ കൊടുക്കാൻ ഏത് ഇതിൻ്റെ അല്ല ഇതിൻ്റെ ആണോ ആ അത് ഇത് കൊടുക്കാൻ പറ്റുന്നില്ല കൊടുക്കാൻ പറ്റത്തില്ല ഓഫായി ഇപ്പോൾ പോകണോ ഇപ്പൊ നിലവിലുണ്ടോ ഇപ്പൊ ഉണ്ട് അല്ലില്ല എത്ര പെട്ടെന്ന് അടിച്ചു തീർന്നു കർത്താവേ നിന്റെ ദാസിയുടെ ആത്മാവിനെ ദിദിമാരുടെ രാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവരുടെയും അവനെയും മരണ വിധേയനാക്കുകയും ചെയ്ത ദൈവമേ നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബറിടം എത്ര മനോഹരമാകുന്നു വിശുദ്ധമാമതി സാൽമുദ്രിതവും പരിശുദ്ധ കുർബാനിയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തമായി ശരീരത്തിന് നിന്റെ ദൈവത്തിന്റെ രണ്ടാം വ്യാപനം വരെ വിശ്രമം നൽകേണ്ട ഈ കബറിടം നീ സൗകര്യമായിരിക്കണമേ ഇതിൻ്റെയും എണ്ണത്തിൻ്റെയും നാശനം ഗതാമ്പത്തിന് പരിശുദ്ധാത്മാവുമായി പ്രവേശ എന്നേക്കും.
പാകടിനെ തളിക്കുക ഞാൻ നിർമ്മലനാകും അതിലെന്നെ കഴുകുക ഞാൻ മഞ്ഞേക്കാൾ വെണ്മയുള്ളവനാകും പരിശുദ്ധാത്മാവിന് സ്തുതി നീ കൊടിയാകുന്നു കൊടിയിലേക്ക് നിന്റെ മടങ്ങ് നിന്നോട് ചെയ്ത സകലത്തിന്റെയും നാഥനായ ദൈവം നിന്നെ വിയപ്പിന്റെ മഹത്വത്തോടുകൂടി അവസാന ദിവസം തന്റെ വലതുഭാഗം നിർത്തുമാറാകട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കുദാശികൾ അത്യുന്നതന ദൈവത്തിന്റെ ന്യായാസനത്തിന് നിന്നെ സഹായിക്കുമാറാകട്ടെ. ഇവന്റെ മണ്ഡത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നയിക്കുന്നു. മനുഷ്യ നീ പൊടിയാകുന്നു പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. ആരാധിച്ചു വണങ്ങുന്നു അതുതാൻ ഞങ്ങൾക്ക് ഉത്താനം രക്ഷയും നൽകുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവെ, ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായുസ്സും. മായ്ക്കണമേ നിന്റെ സന്തോഷത്തിലവരാനന്ദിക്കും. കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാ നിൻ സുതരെ നിത്യ വിരുന്നിൽ ചേർക്കണമേ. വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു ആകടനാദം കേൾക്കുമ്പോൾ ജീവനുദിക്കുന്നു. ആദ്യമുതലുള്ളവയെല്ലാം തെളിവായെന്നുടെ നാഥാ നിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമിൻ പാപങ്ങൾ നിരയായെണ്ണി വിധിക്കല്ലേ. സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോ മിശിഹ ഞങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ഞങ്ങളുടെ മധ്യ ശരീരങ്ങൾ ഉദ്ധാരം നീയേകുന്നു. ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. പാവനിക്ക് പ്രതി കൊടുത്ത് അവളെ വിശദീകരിച്ച കർത്താവേ, നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവനെ വിശദീകരിക്കണമേ. മലാഖമാരുടെ സ്വർഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നതിനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. നിന്നെ വിളിക്കട്ടെ മഗ്ദല മറിയം അണിഞ്ഞൊരു വെൺ മഹിമത്രിയോടെ. നിർമ്മലനാ
ജ്ഞാന ചരിതകളാം സാറായേലീശ്വ മർത്തയോടും കൂടെ കടശീരുദ്ധാനം നിതരാം കനിവാർന്നരുളട്ടെ കർത്താവഖിലേശൻ കർത്താവിൻ ദാസീവിധി നാളിൽ പാവള സംഗീതം നിന്നെ വിളിക്കട്ടെ മഗ്ദല മറിയ മണിഞ്ഞൊരുവൻ നിങ്ങൾ കഥനും തുടരാതെ രക്ഷാവചനങ്ങൾ കേട്ടു നടന്നിടുവിൻ പുനരുദ്ധാനം വരുമല്ലോ മരണമുറക്കം താൻ കാട്ടരുവി തേടി നടക്കുന്ന മാൻപേടയെ പോലെ കർത്താവേ നിന്നെ ഞാൻ തേടി വിളിക്കുന്നു മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി രാവും പകരം ഞാൻ കണ്ണുനീര് കുടിക്കുന്നു എന്തുകൊണ്ടെന്നാൽ എന്റെ ദൈവമയുടെ എന്ന് കാട്ടരുവി തേടി നടക്കുന്ന മാൻപേടയെ പോലെ കർത്താവേ നിന്നെ ഞാൻ തേടി വിളിക്കുന്നു മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം സജീവവും ജീവദായകമായ ശബ്ദത്താൽ ലാസനെ ഉയർപ്പിച്ച കർത്താവേ ആ ശബ്ദമഹനീയമായ നീതി വിധിയുടെ ദാസിയെ വിളിക്കുകയും നിന്റെ വലതുഭാഗം നിർത്തുകയും ചെയ്യട്ടെ പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനും ആവശ്യ കർത്താവേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും കർത്താവേ മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ ഉത്ഥാനം പ്രതീക്ഷ മരണമടഞ്ഞവരെ മഹിമയുടെ ഉയർപ്പിക്കണമേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര സകലത്തിന്റെയും നാഥനാ ദൈവം തന്റെ നീതിമാന്മാരുടെ വിശുദ്ധന്മാരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ നിത്യജീവനം നൽകി സ്വകരാജ്യമാകുന്ന ഓരോരുത്തരേക്ക് ഇയാളെ പ്രവേശിക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് വേർപെട്ടു പോയ മിശിഹായുടെ ഭൗതിക ശരീരത്തിലെ ഈ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃതസംസ്കാരത്തെ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും
എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടേ പോകാവുള്ളൂ കേട്ടോ. എല്ലാവർക്കും ഉണ്ട്. ഇവിടുന്ന് നടന്നു ഡ്രൈവ് ചെയ്ത് പോകുമ്പോ പുറത്തിറങ്ങുന്നതിന് മുമ്പ് ചാപ്പലിലേക്ക് ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റ് തുറന്നിട്ടുണ്ട്. അപ്പൊ അവിടെ ചാപ്പലിന്റെ ഫ്രണ്ടിൽ പാർക്ക് ചെയ്യാം. പാരിഷ് ഹാളില് Thank you.